ഇനി നമുക്ക് ഓരോരോ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. പുരുഷന്റെ അവസ്ഥയിൽ നിന്ന് ആദ്യം തുടങ്ങാം. നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്ന പല രൂപത്തിലുള്ള പുരുഷന്മാരാണ് നമ്മളെ ചുറ്റുമുള്ളത്. ഒരുപക്ഷെ നമ്മളും ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടാവും. റൈറ്റ്? ഒന്ന്, പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുമ്പോൾ കോൾഡ് ആൻഡ് കഫ്, ജലദോഷവും ചുമയും പനിയും എല്ലാം വരിക. പിന്നീട് കാണുന്നതാണ് സ്റ്റാമിന വളരെയധികം കുറഞ്ഞ ഒരു അവസ്ഥ. രാവിലെ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇന്ന് ഇതൊക്കെ ചെയ്യും, അത് ചെയ്യും, ഞാൻ ഇന്ന് ഞാൻ അവിടെ പോകും, ഞാൻ തകർക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആ ഒരു 2-3 കിലോമീറ്റർ പോകുമ്പോഴേക്കും നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ എവിടെ വരെ പോകും. കാരണം സ്റ്റാമിന ഇല്ല, ഉറക്കം തൂക്കാൻ തുടങ്ങും, നമുക്ക് ആ എനർജിയിൽ വരില്ല. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ സ്ട്രെസ് കൂടുന്നു, പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ടെൻഷൻ കൂടുന്നു. പിന്നെ എല്ലാത്തിനും പുറമെ ഒന്നും നോക്കാതെ നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ട് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അതാണ് ഈ കൊഴുപ്പ്. നിങ്ങളെ കൈകൊണ്ട് നിങ്ങളെ വയറിലുള്ള ഭാഗത്തിനെ ഒന്ന് പിടിക്കും. റൈറ്റ്? ആ കൈ പത്തിയുടെ അകത്ത് എത്ര നമ്മളുടെ ആ ഭാഗം വരുന്നുണ്ട്, ആ വയറിന്റെ ഭാഗം എത്ര അധികം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും അനാവശ്യമായിട്ടുള്ള ഭാഗമായിരുന്നു വരേണ്ടത്. ദീസ് ആർ ഓൾ എക്സ്ട്രാ ഫാറ്റ്. അപ്പോൾ നമ്മൾ അതിനെ കളയണം. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രാ ഫാറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അനിയന്ത്രിതമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനാരോഗ്യപരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 13 വൈറ്റമിൻസും 13 മിനറൽസും അത്യന്താപേക്ഷികമാണ്. റൈറ്റ്? അത് നിങ്ങൾക്ക് തല കീഴേ നിന്ന് കഴിഞ്ഞാലും കിട്ടത്തില്ല, എന്ത് ഭക്ഷണം കഴിച്ചാലും കിട്ടത്തില്ല. ഞാൻ അൺലെസ് ആൻഡ് അൺടിൽ യു ടേക്ക് ന്യൂട്രിചാർജ് മെൻ, നോ മെൻ വിൽ ഗെറ്റ് 13 വൈറ്റമിൻസ് ആൻഡ് 13 മിനറൽസ്. അപ്പോൾ നമ്മൾ ന്യൂട്രിചാർജ് മെനിൽ 33 എസൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അതിൽ RDA പറഞ്ഞത് 13 വൈറ്റമിൻസും 13 മിനറൽസും അതുപോലെ 4 ബൊട്ടാനിക്കൽസും 3 അമിനോ ആസിഡ്സും ആണ് നമുക്ക് വേണ്ടത്. റൈറ്റ്? ഓക്കെ, അപ്പോൾ 13 വൈറ്റമിൻസ് 13 മിനറൽസ് 4 ബൊട്ടാനിക്കൽസ് ആൻഡ് 3 അമിനോ ആസിഡ്സ് ഇത്രയും വേണം. ഇത് കൃത്യമായിട്ട് ഡെയിലി കഴിച്ചാൽ, ഇത് പുരുഷന്മാർക്കുള്ളതാണ്, യു നോ ദാറ്റ് റൈറ്റ്? ഇത് 6 എല്ലാം കഴിക്കണം. 14 വയസ്സ് തികഞ്ഞിട്ടുള്ള ആൺകുട്ടി മുതൽ എല്ലാ പുരുഷന്മാരും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കുടിക്കണം. ഒരു ദിവസവും വിട്ടുപോകരുത്. റൈറ്റ്? 1 ഗ്ലാസ് വെള്ളം കുടിക്കുക വേണം. പിന്നെ പല റിസർച്ചുകളും ചെയ്തിട്ടാണ് നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിട്ട് ന്യൂട്രിചാർജ് മാനും സ്ത്രീകൾക്ക് വേണ്ടി ന്യൂട്രിചാർജ് വുമണും നമ്മൾ കൊടുത്തത്. ഒരു പുരുഷന്റെ ശരീരത്തിനെ ആരോഗ്യകരമായി വെക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ പോഷകതത്വങ്ങളൊക്കെ ചേർത്തിട്ടാണ് ന്യൂട്രിചാർജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂട്രിചാർജ് മെൻ നിങ്ങൾ കഴിക്കുമ്പോൾ ആ ന്യൂട്രിചാർജ് മെനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്? ആദ്യത്തേത്, ഇറ്റ് എൻഹാൻസസ് എനർജി. ഒരു പുരുഷന്റെ എനർജി ലെവൽ വളരെ അധികം ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ബെനിഫിറ്റ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതൊരു പുരുഷനോട് പറഞ്ഞാൽ ആ പുരുഷൻ വിചാരിക്കും എനിക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്, എന്നോട് തന്നെയാണ് പറയുന്നത് വിചാരിക്കും. കാരണം ഏറെ കുറെ ആൾക്കാർക്ക് ഇത് തന്നെയായിരിക്കും പ്രശ്നം. അതുപോലെ രോഗപ്രതിരോധ ശക്തി കൂട്ടും, ഹൃദയത്തിന്റെ ആരോഗ്യം കൂട്ടും, അതേപോലെ ഏജിങ്ങിന്റെ ഇമ്പാക്ട്, അതായത് പ്രായാധിക്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ലക്ഷണങ്ങൾ കാണിക്കുന്നത് വളരെ കുറയ്ക്കും. അതുകൊണ്ട് പ്രീമച്വർ ഏജിങ് ഉണ്ടാവില്ല, ഏത് പ്രായമായാലും അത് പ്രായം തോന്നിക്കത്തുള്ളു. അതേപോലെ മെന്റൽ എബിലിറ്റി വളരെയധികം കൂട്ടും, സ്റ്റാമിന കൂട്ടും, കണ്ണിന്റെ ആരോഗ്യം കൂട്ടും, എല്ലിന്റെയും സന്ധികളുടെ ആരോഗ്യം നല്ലവണ്ണം ആക്കി മാറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മൊത്തം ശരീരത്തിനുള്ളിൽ ഒരു ആരോഗ്യം പ്രദാനം ചെയ്യും. ജസ്റ്റ് ഒരു ടാബ്ലറ്റ് 13-14 രൂപ കൊണ്ട് കാര്യങ്ങൾ കുശാലമായി. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ 3 ദിവസം മാക്സിമം BB ഉണ്ടാക്കണം, മാക്സിമം ആൾക്കാർക്ക് ആരോഗ്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുക, എല്ലാ പുരുഷന്മാരുടെ ചെന്നിട്ട് ഈ ഒരു 2-3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തീർക്കുക. റൈറ്റ്? ഓക്കെ, കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ആകെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ മുമ്പിൽ വെക്കാൻ ഒന്നുമില്ല. കാരണം ഒന്ന്, ഏറ്റവും അധികം പോഷകതത്വങ്ങൾ അടങ്ങിയതാണ് ഒന്ന് നമ്മളത്, രണ്ടാമത്തത് ഇത് സ്ട്രിപ്പിലാണ് വരുന്നത്. സ്ട്രിപ്പിലായി വരുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആ സ്ട്രിപ്പിൽ നിന്ന് വെളിയിലെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എൻവയോൺമെന്റുമായിട്ടുള്ള കോൺടാക്ട് വിരളമാണ്, 1-2 സെക്കൻഡ് മാത്രമേ. പൊട്ടിക്കുന്നു, വായിലെടുത്ത് കുടിക്കുന്നു, പിന്നെ അവിടെ ഉള്ളു. പക്ഷെ ബാക്കിയുള്ളത് അധികവും, അതായത് നമ്മളെ സോ കോൾഡ് ആയിട്ട് കോമ്പറ്റീറ്റർ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ, അതായത് ന്യൂട്രാലൈറ്റിന്റെ ആയിക്കോട്ടെ, ഹെർബൽ ലൈഫിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോദി കെയറിന്റെ ആയിക്കോട്ടെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, അതൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരു ഡബയിലാണ് വരുന്നത്. അപ്പൊ എല്ലാം ലൂസാണ്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും തുറക്കുമ്പോഴും ഓരോ പ്രാവശ്യവും അത് എൻവയോൺമെന്റുമായിട്ട് കോൺടാക്ട് ആവുന്നുണ്ട്. അപ്പൊ കണ്ടാമിനേഷനിലേക്ക് അല്ലെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ഒന്നിൽ നോക്കൂ, 120 ഗുളിക ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ 120-ാമത്തെ ഗുളിക നിങ്ങൾ കഴിക്കുമ്പോൾ ആ ഗുളികയിൽ ഒന്നും കാണത്തില്ല, എല്ലാം തീർന്നിട്ടുണ്ടാവും. റൈറ്റ്? സോ ആ ഒരു വ്യത്യാസം. പിന്നെ ഇനി സ്ത്രീകളുടെ കാര്യം നോക്കാം.
പുരുഷന്മാരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പുറമെ ചില വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലങ്ങളും സ്ത്രീകളുടെ ശരീരത്തിൽ നമുക്ക് കാണാം. അതിലൊന്നാണ് മെൻസ്ട്രുവേഷൻ. ഓക്കെ, ആ മെൻസ്ട്രുവൽ പീരീഡ് തുടങ്ങുമ്പോൾ ഒത്തിരി അധികം വ്യത്യാസം